നമസ്കാരം നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം കേരളത്തെ തകർക്കുന്ന കേരയിൽ പദ്ധതി അനുവദിക്കില്ല എന്ന മുദ്രാവാക്യവുമായി കേരയിൽ സിൽവർ ലൈൻ പ്രതിരോധ സമിതി പയ്യന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് കേരയിൽ പ്രതിരോധ മാർച്ച് നടത്തി രാജമോഹൻ ഉണ്ണിത്തൻ എംപി ഉദ്ഘാടനം ചെയ്തു രാവിലെ ബികെഎം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിരോധ മാർച്ച് താലൂക്ക് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം രാജമോഹൻ ഉണ്ണിത്താൻ എംപി ഉദ്ഘാടനം ചെയ്തു പൗരപ്രമുഖരെ വിളിച്ചുകൂട്ടി ജനങ്ങളുടെ മേൽ കേരയിൽ അടിച്ചേൽപ്പിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നീക്കമെങ്കിൽ കേരളത്തിൽ സിംഗൂരും നന്ദിഗ്രാമം ആവർത്തിക്കുമെന്ന് പ്രതിരോധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാജമോഹൻ ഉണ്ണിത്താൻ എംപി മുന്നറിയിപ്പ് നൽകി ഈ പ്രോജക്ട് കേരളത്തിൽ ഉത്തിമുത്തി തപസ് ചെയ്താൽ ഈ ഗവൺമെന്റ് കൊണ്ടുവരാനാകില്ല കാരണം ഇത് മറ്റൊരു നന്ദിഗ്രാമമായി മാറും മറ്റൊരു സിംഗൂരായി മാറും അത് മാറാതിരിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ മുന്നറിയിപ്പ് തരുന്നു ആ മുന്നറിയിപ്പ് ഇപ്പൊ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ചർച്ചയാകാം നിങ്ങൾ ആലോചിച്ച് നോക്ക് 2018 മുമ്പുള്ള കേരളമാണോ ഇപ്പോഴത്തെ കേരളം 2018 ഹരിത കേരള മിഷൻ ഒരു പരിപാടി നടത്തിയല്ലോ എന്താ പരിപാടി ഇനി ഈ പുഴകൾ ഒഴുകട്ടെ എന്നാണ് ആ മുദ്രാവാക്യം ജനാധിപത്യ വിരുദ്ധമായി കൊണ്ടുവന്ന കാർഷിക നിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്ന മോദിയുടെ അനുഭവം തന്നെ പിണറായി വിജയനും ഉണ്ടാകും മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കെതിരെ സമരം ചെയ്യുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ വികസനത്തിന്റെ മാലാഖമാരായി ചമയുകയാണ് ജപ്പാന്റെ ആക്രി സാധനമാണ് പിണറായിയുടെ സിൽവർ ലൈൻ അങ്ങനെ കാലഹരണപ്പെട്ട പദ്ധതി കേരളത്തിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നും ഉണ്ണിത്താൻ ആരോപിച്ചു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഈ സംസ്ഥാനത്തിന് വേണ്ടി നടത്തുന്ന ഓരോ വികസന പ്രവർത്തനത്തെയും ഞങ്ങൾ എതിർക്കാനില്ല നിരുപാധികമായ പിന്തുണ നിങ്ങൾക്ക് തരാം പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞതുപോലെ നിങ്ങളോട് പറയുന്നു ഈ പ്രോജക്റ്റ് കേരളത്തിന് വേണ്ടിയാണെങ്കിൽ കേരളീയ പൊതുജന സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ നരേന്ദ്രമോദിക്കുണ്ടായ അനുഭവം നിങ്ങൾക്കും ഉണ്ടാകും യാതൊരു തർക്കവുമില്ല ഈ പ്രോജക്റ്റ് കേരളത്തിൽ ഉത്തിമുത്തി തപസ് ചെയ്താൽ കേരയിൽ സിൽവർ ലൈൻ പ്രതിരോധ സമിതി ചെയർമാൻ TP പത്മനാഭൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സമിതി കൺവീനർ VK രവീന്ദ്രൻ KT സഹദുള്ള KP മോഹനൻ KP ചന്ദ്രാംഗതൻ അത്തായി പത്മിനി അശോകൻ PV ഭരത് സി പത്മനാഭൻ PV സി കൃഷ്ണൻ നായർ അഡ്വക്കേറ്റ് കസ്തൂരിദേവൻ തുടങ്ങിയവർ സംബന്ധിച്ചു നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ കോൺഗ്രസ് കൈയൊഴിഞ്ഞ സഹകരണ സ്ഥാപനത്തിന് പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാൻ വിജ്ഞാപനമിറങ്ങി തിരുമേനി അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് February 10 ഭരണസമിതിയെ തെരഞ്ഞെടുക്കുന്നത് 1995 തിരുമേനിയിൽ പ്രവർത്തനം തുടങ്ങിയതാണ് തിരുമേനി അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സൊസൈറ്റി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതി കുറഞ്ഞ കാലം കൊണ്ട് ചെറുപുഴ ടൌണിന് സമീപം 48 സെന്റ് സ്ഥലവും 3000 ചതുരശ്ര അടി കെട്ടിടവും സ്വന്തമാക്കി ഇവിടെ രാജീവ് ഗാന്ധിയുടെ പേരിൽ കൊപ്ര സംഭരണ കേന്ദ്രവും ഡ്രയറും വെളിച്ചെണ്ണ മില്ലും ഉണ്ടാക്കി 2010 വരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന സൊസൈറ്റി നാളികേര കർഷകർക്ക് താങ്ങായിരുന്നു പിന്നീട് വന്ന ഭരണസമിതിയുടെ പിടിപ്പുകേട് സംഘത്തെ തകർച്ചയിലേക്ക് നയിച്ചു കോടികൾ ആസ്തിയുണ്ടായിരുന്ന സൊസൈറ്റി ലക്ഷങ്ങൾ മാത്രം വരുന്ന ബാങ്ക് വായ്പ തിരിച്ചടക്കാതെ കുടിശ്ശികയാക്കി ജപ്തി നടപടിയും വന്നതോടെ ഭരണസമിതി പിരിച്ചുവിട്ട് സംഘം അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലായി 1.5 മാസം മുമ്പാണ് പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാനുള്ള വിജ്ഞാപനമിറങ്ങിയത് പ്രാഥമിക വോട്ടർ പട്ടിക January 6 അന്തിമ വോട്ടർ പട്ടിക January 11 പ്രസിദ്ധീകരിച്ചു 25 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വോട്ടെടുപ്പ് February 10 നടക്കും എന്നാൽ ഇക്കാര്യങ്ങളൊന്നും കോൺഗ്രസ് നേതൃത്വം ഗൌരവമായി എടുത്തില്ലെന്നാണ് അറിയുന്നത് ഫലത്തിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ ഒരു സഹകരണ സ്ഥാപനം കൂടി പാർട്ടിക്ക് നഷ്ടമാകുന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് നെറ്റ്‌വർക്ക് ന്യൂസ് ചെറുപുഴ മാട്ടൂൽ പഞ്ചായത്തിലെ തേക്കുംപാട് ദ്വീപ് പ്രദേശത്തെ കൃഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ MVJ MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു കണ്ണപുരം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ഇറിഗേഷൻ വനം റവന്യൂ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കർഷകരും പങ്കെടുത്തു കർഷക സംഘം തെക്കുംപാടി യൂണിറ്റ് MVJ MLA മുഖേന വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന് സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യോഗം വിളിച്ചത് കണ്ണപുരം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ വനം ഇറിഗേഷൻ റവന്യൂ കൃഷി എന്നീ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കർഷകരും പങ്കെടുത്തു കർഷകർക്ക് അവരുടെ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിനും കർഷകരുടെ പ്രയാസം പരിഹരിക്കുന്നതിനും ഫോറസ്റ്റ് വകുപ്പുമായി ആലോചന നടത്തി പ്രവർത്തനങ്ങൾ നടത്തണമെന്നും MLA പറഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ അവിടെ സർവേ നടത്തിക്കൊണ്ട് ആ സ്ഥലം കൃത്യമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഫോറസ്റ്റിൻ്റെ ഏരിയ ഫോറസ്റ്റായി കൊടുക്കാനും കർഷകരുടെ ഭൂമി കർഷകരുടേതായി കണ്ടുകൊണ്ടുള്ള ഒരു ക്രമീകരണമാണ് ഇന്ന് എടുത്തിട്ടുള്ളത് അതിൻ്റെ തീരുമാനങ്ങൾ
നാളെ മുതൽ തന്നെ നടപ്പിലാക്കാനാണ് നിലവിൽ തീരുമാനിച്ചത്. താലൂക്ക് സർവേയറുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറുമായി സംസാരിച്ചു. അവർ അടിയന്തരമായി തന്നെ അതിൻ്റെ സർവേ നടത്താമെന്നും അറിയിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ആ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാൻ പറ്റും എന്നാണ് ഇപ്പോൾ കാണുന്നത്. ഇതിന്റെ ഭാഗമായി കർഷകരുടെയും വനം വകുപ്പിന്റെയും അധീനതയിലുള്ള സ്ഥലത്ത് താലൂക്ക് സർവേയറെ കൊണ്ട് അളന്നു തിട്ടപ്പെടുത്തുന്നതിന് യോഗം തീരുമാനിച്ചു. തെക്കുംപാട് പ്രദേശത്തെ നെൽകൃഷി വ്യാപിപ്പിക്കുന്നതോടൊപ്പം കണ്ടൽ വനം സംരക്ഷിക്കുന്നതിനും പ്രദേശത്തെ ഉപ്പുവെള്ളം തടയുന്നതിനും നടപടി സ്വീകരിക്കുന്നതിനും തീരുമാനിച്ചു. യോഗത്തിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ, മാട്ടൂൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഫാരിഷ, കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി, വൈസ് പ്രസിഡന്റ് എം ഗണേശൻ, ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ജെ ദേവപ്രസാദ് ഐ എഫ് എസ്, അസിസ്റ്റന്റ് ചീഫ് ഫോറസ്റ്റ് ഓഫീസർമാരായ വി രാജൻ, ജി പ്രദീപ്, അജിത് കെ, രാമൻ വി, രതീശൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുരേന്ദ്രൻ എ, ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്മിത പി പി, നോബിൽ സെബാസ്റ്റ്യൻ, കെ വി ശ്രീധരൻ, എ ഉണ്ണികൃഷ്ണൻ, പ്രകാശൻ നടുവിലത്ത്, ലക്ഷ്മണൻ, കെ വി വത്സല എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കേരള സർക്കാർ സഹകരണ മേഖലയിലൂടെ നടപ്പിലാക്കാൻ നിശ്ചയിച്ച 500 ഏക്കർ പച്ചക്കറി കൃഷി പദ്ധതിയുടെ ഭാഗമായി കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് അംഗങ്ങൾക്ക് വിത്തും വളവും പാടത്തെത്തി വിതരണം ചെയ്തു. കുണിയിൽ നടന്ന പരിപാടി ബാങ്ക് പ്രസിഡന്റ് കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഒരു സഹകരണ സ്ഥാപനം എന്ന രീതി സാമൂഹ്യ സേവനമാണ് അതിന്റെ മുഖമുദ്ര. ആ സാമൂഹ്യ സേവനം അടിസ്ഥാനപ്പെടുത്തിയിട്ട് കാർഷിക രംഗത്തെ കഴിഞ്ഞ 2 വർഷക്കാലമായി കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചപ്പോഴും കാർഷിക രംഗത്ത് സമഗ്രമായ പ്രവർത്തനം തന്നെയാണ് നടത്തിയത്. കൃഷി വകുപ്പിന്റെ സാങ്കേതിക സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ വിത്തും വളവും പൂർണ്ണമായും ബാങ്കാണ് നൽകുന്നത്. മൊത്തം 12.5 ഏക്കറിൽ പച്ചക്കറി കൃഷി ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ബാങ്ക് മുന്നോട്ടു പോകുന്നത്. കരിവള്ളൂർ ഗ്രാമം ഭക്ഷ്യസ്വയം പര്യാപ്തമാക്കുക എന്ന ഉദ്ദേശവുമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബാങ്ക് പ്രവർത്തിച്ചു വരികയാണ്. വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കുണിയൻ രക്തസാക്ഷി സ്മാരകത്തിന് സമീപം ബാങ്ക് സ്വന്തമായി ചെയ്യുന്ന 1 ഏക്കർ വിവിധയിനം പച്ചക്കറി കൃഷിക്ക് പുറമെയാണ് ഈ പദ്ധതിയുമായി ബാങ്ക് മുന്നോട്ട് വന്നിട്ടുള്ളത്. കുണിയൻ പ്രദേശത്തെ കൃഷിയിടങ്ങളിൽ ബാങ്ക് പ്രസിഡന്റ് കെ നാരായണൻ, ഡയറക്ടർമാരായ സി പി നരേന്ദ്രൻ, കെ വി ദാമോദരൻ, സെക്രട്ടറി സരസ്വതി, അസിസ്റ്റന്റ് സെക്രട്ടറി എം വി ദിനേശൻ, ഫാർമേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി കാന ഗോവിന്ദൻ എന്നിവർ നേരിട്ടെത്തി ആവശ്യമായ വിത്തും വളവും വിതരണം ചെയ്തു. കൃഷി അസിസ്റ്റന്റ് സീമ, കാന ഗോവിന്ദൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂരിലെ കേരയിൽ സിൽവർ ലൈൻ പ്രതിരോധ സമിതി പ്രസിദ്ധീകരിക്കുന്ന കേരയിൽ വിനാശത്തിന്റെ വികസന പദ്ധതി എന്ന ലഘുലേഖ പ്രകാശനം ചെയ്തു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന ചടങ്ങിൽ കവി മാധവൻ പുറച്ചേരി കേരയിൽ വിനാശത്തിന്റെ വികസന പദ്ധതി എന്ന ലഘുലേഖയുടെ ആദ്യ പ്രതി എഴുത്തുകാരനായ ഒ എം രാമകൃഷ്ണന് നൽകി പ്രകാശനകർമ്മം നിർവഹിച്ചു. കേരയിൽ പദ്ധതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജപ്പാന്റെ ഒരു അവരെ ഉപേക്ഷിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും ഇത് 3-4 ലോകരാജ്യങ്ങളിൽ അത് പേറുകയും ചെയ്യേണ്ടി വരുന്നൊരു സ്ഥിതിയിൽ സ്റ്റേറ്റിനോട് സംശയം ചോദിക്കുന്നത് പോലും ലജ്ജിക്കേണ്ട കാര്യമാണ് എന്ന നിലയിൽ സംസാരിക്കുമ്പോൾ ഞാൻ ആദ്യം ജൂണിലാണ്, കഴിഞ്ഞ കൊല്ലം ജൂണിലാണ് ഇത് സംബന്ധിച്ച് ചില പോസ്റ്റ് ഇടുന്നത്. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സമരസമിതി ചെയർമാൻ ടി പി പത്മനാഭൻ മാസ്റ്റർ, കൺവീനർ വി കെ രവീന്ദ്രൻ, ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ, എൻ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കടുത്ത ചൂടിലും കുളിർ പകർന്ന് കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ ഹരിതീർത്ഥക്കര വെള്ളച്ചാട്ടം മലയോര പ്രദേശത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുകയാണിപ്പോൾ. വെയിൽ കത്തിയേരിയുമ്പോൾ പ്രകൃതിദത്തമായ വെള്ളത്തിൽ കുളിക്കാനും ക്ഷീണമകറ്റാനുമായി നിരവധി പേരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. വേനൽ കഠിനമാവുകയാണ്. ഉച്ചയാകുന്നതിനു മുമ്പ് തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണിപ്പോൾ. അത്രയ്ക്കും ചൂടാണ് പുറത്ത്. ഈ കഠിനമായ ചൂടിലും കുളിരു പകരുകയാണ് കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ ഹരിതീർത്ഥക്കര വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിന്റെ താഴെ നിന്ന് കുളിക്കുക എന്നത് അനുഭവിച്ചറിയേണ്ടുന്ന ഒന്ന് തന്നെ. കോവിഡ് കാലമായതിനാൽ ആളുകൾ ഒറ്റതിരിഞ്ഞേ എത്താറുള്ളൂ എന്നതും നല്ല കാര്യം തന്നെ. മഴക്കാലത്തേക്കാൾ വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യവും അനുഭവവും വേനൽക്കാലത്താണ് കൂടുതൽ. വെള്ളച്ചാട്ടങ്ങൾ ഈ കഠിന കാലത്ത് മനുഷ്യർക്ക് അനുഗ്രഹമാവുകയാണ്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ചന്തപുര, വണ്ണാത്തിക്കടവ്, വയത്തൂർ, കാളിയാർ ശിവക്ഷേത്രം നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു.
ജനുവരി 18 മുതൽ 23 വരെ നടക്കുന്ന ചന്തപുര വണ്ണാത്തിക്കടവ് വയത്തൂർ കാളിയാർ ശിവക്ഷേത്രം നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും വിശ്വനാഥൻ നമ്പൂതിരിയും അദ്ദേഹത്തിന്റെ വണ്ണാത്തിക്കുടയുമായി അങ്ങനെ ഒരു ആത്മീയ ബന്ധം എനിക്കുണ്ട്. ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരങ്ങളുണ്ട്, ഓരോ അനുഷ്ഠാനങ്ങളുണ്ട്, ഓരോ ഐതിഹ്യം. ഇവിടെയും അത്തരം ഒരു ഐതിഹ്യമാണ്. ഒരു ബ്രാഹ്മണ ഇല്ലത്തിൽ നിന്ന് ഒരു കൊച്ചുകുട്ടി വിദ്യ തേടി പോകുന്നതും തിരിച്ച് ഒറ്റപ്പെടുന്നതും തിരിച്ചിവിടെ കൊണ്ടുവരുന്നതും കൊണ്ടുവന്ന് ഇവിടെ വരുമ്പോഴാണ് അത് ദൈവത്തിൻ്റെ ഒരു പ്രതീതിയായിട്ടാണ് നമ്മൾ കാണുന്നത്. സിഐ വത്സല ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പാണപ്പുഴ പത്മനാഭ പണിക്കർ, എം പി ഉണ്ണികൃഷ്ണൻ, എം വി പ്രീത തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. സന്മനസ്സുള്ളവർ രാജന്റെ കുടുംബത്തിന് കൈത്താങ്ങാകണം. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരിക്കെ വീണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ് എരമം പേരൂൾ സൌത്തിലെ എ പി രാജൻ. രാജന്റെ ചികിത്സയ്ക്കായി കൃഷ്ണദേവ് എന്ന കുട്ടി ഏൽപ്പിച്ച ധനസഹായം കൈമാറി. നിർമ്മാണ ജോലിക്കിടെ വീണ് തോളലിനും വാരിയലിനും പൊട്ടൽ സംഭവിച്ച രാജൻ കഴിഞ്ഞ രണ്ടു വർഷമായി ചികിത്സയിലാണ്. ചികിത്സയ്ക്കും നിത്യചെലവുകൾക്കും പണം കണ്ടെത്താൻ സാധിക്കാതെ വിഷമിക്കുകയാണ് രാജന്റെ കുടുംബം. ഭാര്യ ഗീത കൂലിപ്പണി ചെയ്താണ് ഇപ്പോൾ കുടുംബം പുലരുന്നത്. രാജന്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള വായ്പയെടുത്ത കടം കുടിശ്ശികയായി ജപ്തി നടപടിയിലേക്ക് നീങ്ങുകയാണ്. സന്മനസ്സുള്ളവരുടെ സഹായം ഇപ്പോൾ ഈ കുടുംബത്തിന് അത്യാവശ്യമാണ്. രാജനെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന വിധത്തിൽ ചികിത്സ തുടരണം. കുടിവെള്ളത്തിനായി ഒരു കിണർ കുഴിക്കണം. ബാങ്ക് വായ്പ തിരിച്ചടക്കണം. ഇതെല്ലാം ഈ കുടുംബത്തിന്റെ ആകുലതകളാണ്. ഇവരുടെ പ്രയാസങ്ങളറിഞ്ഞ് മാതമംഗലം കൂട്ടായ്മ പോലുള്ള സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വരുന്നുണ്ട്. രാജന്റെ ചികിത്സയ്ക്കായി കൃഷ്ണദേവ് എന്ന കുട്ടിയേൽപ്പിച്ച ധനസഹായം മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകരായ രമേശൻ ഹരിത, പി സുനോജ്, ടി വി സരിൻ എന്നിവർ ചേർന്ന് കൈമാറി. നമ്മൾ രാജാടന്റെ വീട്ടിലാണ് ഉള്ളത്. രാജാടൻ ഒരു രണ്ടര വർഷം മുമ്പേ വാർപ്പിന്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ ആ വാർപ്പിന്റെ മേളിൽ നിന്ന് വന്നിട്ട് ഭാര്യയിൽ ഇതൊക്കെ പൊട്ടിയിട്ട് കിടപ്പിലാണ്. പണിയൊന്നും എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ ഗീതേശി അവർ പണിയെടുത്തിട്ടാണ് മോന്റെ കാര്യം ഇവരുടെ കാര്യം ഏകദേശം ചെയ്യുന്നത്. അപ്പൊ സ്വഭാവമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു വീടില്ല, അതുപോലെ തന്നെ കുടിവെള്ളത്തിനൊരു കിണറില്ല, ഒരു സൗകര്യമില്ല. അതുകൊണ്ട് നമ്മുടെ മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നമ്മളൊരു കുട്ടിയുടെ പുറന്നാളുമായിട്ട് ബന്ധപ്പെട്ട് കൃഷ്ണദേവ് പറഞ്ഞിട്ട് കണ്ണൊന്നറിലൊരു കുട്ടിയാണ്. ആ കുട്ടിയുടെ പുറന്നാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ അതിന് ചെലവാക്കുന്ന ഒരു തുക രാജേട്ടന് കൊടുത്തിട്ടുണ്ട്. കൃഷ്ണദേവിന്റെ പിറന്നാളാഘോഷത്തിനായി കരുതിയ തുകയാണ് ചികിത്സാ സഹായമായി നൽകിയത്. ഇതുപോലെ രാജന്റെ കുടുംബത്തെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കേരള ബാങ്ക് മാതമംഗലം ശാഖയിലെ അക്കൌണ്ട് മുഖേന സഹായങ്ങൾ നൽകാവുന്നതാണ്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ കണ്ടോത്ത് എ എൽ പി സ്കൂളിലെ രണ്ടാം തരം വിദ്യാർത്ഥി പി ധ്യാൻകൃഷ്ണയ്ക്ക് സ്കൂളിൽ വച്ച് അനുമോദനം നൽകി. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീര ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ നമ്മുടെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പൂർണ്ണ ഉത്തരവാദിത്വവും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയും നമ്മുടെ കുട്ടികളുടെ അക്കാദമിക നിലവാരം നമുക്ക് ഉയർത്തുവാൻ സാധിച്ചിട്ടുണ്ട്. വാർഡ് കൌൺസിലർ സി ചന്ദ്രിക അധ്യക്ഷയായി. പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ കെ വിനോദ് കുമാർ ഉപഹാര സമർപ്പണം നടത്തി. ഹെഡ്മിസ്ട്രസ് കെ ടി ബാലാമണി, പി ടി എ പ്രസിഡന്റ് ഇ സുധാകരൻ, മദർ പി ടി എ പ്രസിഡന്റ് ശ്രീജാസി, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ കൺവീനർ ഷിജിത് പി, സ്റ്റാഫ് സെക്രട്ടറി എ കെ ഗിരിജ ടീച്ചർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കിസാൻ വെജിറ്റബിൾസ് പച്ചക്കറി കൃഷിയുടെ ചെറുതാഴം വില്ലേജ് തല ഉദ്ഘാടനം നടന്നു. മൂലയിൽ യൂണിറ്റിൽ കർഷക സംഘം മാടായി ഏരിയ സെക്രട്ടറി വി രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കിസാൻ വെജിറ്റബിൾസ് പച്ചക്കറി കൃഷിയുടെ ചെറുതാഴം വില്ലേജ് തല ഉദ്ഘാടനം മൂലയിൽ യൂണിറ്റിൽ കർഷക സംഘം മാടായി ഏരിയ സെക്രട്ടറി വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. പി രാമചന്ദ്രൻ, പി വനജ, രാജൻ മൂലയിൽ, ജയൻ പി പി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. വിശാലമായ കാർ പാർക്കിംഗ് സൌകര്യത്തോടെ റോയൽ റെസിഡൻസി പയ്യന്നൂർ ഷോപ്രിക്സിന്റെ എതിർവശത്ത് പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ബിൽഡിംഗ് ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ഷോപ്രിക്സിന്റെ എതിർവശത്തായി വിശാലമായ കാർ പാർക്കിംഗ് സൌകര്യത്തോടുകൂടി മിതമായ നിരക്കിൽ എ സി, നോൺ എ സി റൂമുകൾ അടങ്ങിയ റോയൽ റെസിഡൻസി പ്രവർത്തനം ആരംഭിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാർ റോയൽ റെസിഡൻസിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു.
ചടങ്ങിൽ MDP ആഷിഖ് ഹാജി, KP നാസർ ഹാജി, പി വിശ്വൻ, വി ബാലൻ, KU രാധാകൃഷ്ണൻ, KT സഹദുള്ള, ജാമിയ അസരിയ പ്രിൻസിപ്പൽ PK അബൂബക്കർ ഫൈസി, ഇക്ബാൽ പോപ്പുലർ, മണിയറ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. റോയൽ റെസിഡൻസിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി 0498520244 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വ്യാപാരി വ്യവസായി സമിതി ചെറുപുഴ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന വ്യാപാരോത്സവത്തിന്റെ സമ്മാന കൂപ്പൺ നറുക്കെടുത്തു. സമ്മാന പദ്ധതിയിലെ പ്രതിവാര നറുക്കെടുപ്പാണ് നടന്നത്. വ്യാപാരി വ്യവസായി സമിതി ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വ്യാപാരോത്സവത്തിന്റെ ഭാഗമായുള്ള സമ്മാന കൂപ്പൺ നറുക്കെടുത്തു. 2022 മെയ് മാസം വരെ നീണ്ടു നിൽക്കുന്ന സമ്മാന പദ്ധതിയുടെ പ്രതിവാര നറുക്കെടുപ്പാണ് നടന്നത്. ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ നറുക്കെടുപ്പ് നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് MV ശശി അധ്യക്ഷനായി, സി ഗോപിനാഥ്, സുലേഖ വിജയൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. ലൈഫ് ഈസ് ഫിസിയോതെറാപ്പി ക്ലിനിക് പയ്യന്നൂർ കാറമേലിൽ പ്രവർത്തനം ആരംഭിച്ചു. ലൈഫ് ഈസ് ഫിസിയോതെറാപ്പി ക്ലിനിക് കാറമേൽ റേഷൻ ഷോപ്പിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. മരുന്നും പാർശ്വഫലങ്ങളും ഇല്ലാതെ തന്നെ അത്യാധുനിക ഫിസിയോതെറാപ്പി ചികിത്സ ലൈഫ് ഈസ് ഫിസിയോതെറാപ്പി ക്ലിനിക്കിലൂടെ ലഭ്യമാകും. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൌൺസിലർമാരായ BK നിഷാദ്, സി ജയ, ടി ദാക്ഷായണി, PV സുഭാഷ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ലൈഫ് ഈസ് ഫിസിയോതെറാപ്പി ക്ലിനിക്കിൽ നിന്നും നടുവുവേദന, തോൾവേദന, കൈമുട്ടുവേദന, കഴുത്തുവേദന, കാൽമുട്ടുവേദന, ഉപ്പൂറ്റിവേദന, ചതവ് എന്നിവയ്ക്കും ഫിസിയോതെറാപ്പി സൗകര്യം ലഭ്യമാകും. സ്പോർട്സ് ഫിസിയോതെറാപ്പി, സെറിബ്രൽ പാൾസി, പക്ഷാഘാതം, പാർക്കിൻസോണിസം, നട്ടെല്ലിനു ക്ഷതം, ഹെഡ് ഇഞ്ചുറി എന്നിവയ്ക്കും ലൈഫ് ഈസി ഫിസിയോതെറാപ്പി ക്ലിനിക്കിലൂടെ അത്യാധുനിക ഫിസിയോതെറാപ്പി ചികിത്സാ സൗകര്യം ലഭിക്കും. ലൈഫ് ഈസി ഫിസിയോതെറാപ്പി ക്ലിനിക്കിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി 8086770043 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.